നീ അഞ്ഞോ ഇന്ത്യന്റെ ജി ഡി പി മൈനസ് ട്വന്റി ത്രീ പോയിന്റ് നൈൻ താഴോട്ടേക്ക് പോയി അയ്യോ അപ്പോൾ ഭയങ്കര മോശമാണോ പിന്നെ അല്ല ഇന്ത്യൻ്റെ കാര്യം പോക്കാണ് അല്ല എന്താണ് ഈ ജി ഡി പി ഏടാ എനിക്ക് ജി ഡി പി എന്താന്ന് അറിയില്ല ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓ ജി ഡി പി അറിയാം 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 പറഞ്ഞ പോലെ ശരിക്കും എന്താണ് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പലരുടെ അവസ്ഥ ഇതാണ് ജി ഡി പി ജി ഡി പി എന്ന് നമ്മൾ ചുറ്റും കേൾക്കുന്നുണ്ട് പക്ഷെ എന്തിനാണ് ജി ഡി പി എന്താണ് ജി ഡി പി എന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ജി ഡി പി എന്താണ് ജി ഡി പി എങ്ങനെയാണ് ജി ഡി പി കണക്കാക്കപ്പെടുന്നത് ആരാണ് ജി ഡി പി കണക്കാക്കുന്നത് ആൻഡ് അഞ്ച് ഇന്ത്യേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഓക്കെ അപ്പോൾ റെഡി അല്ലേ ലെറ്റ് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം നമ്മൾ മനുഷ്യർ സാമ്പത്തികമായിട്ട് മുന്നേറുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മുടെ വരുമാനം എടുത്തു നോക്കിയാൽ പോലെ നമ്മുടെ ഇൻകം അല്ലേ എല്ലാ കൊല്ലവും നമ്മുടെ ഇൻകം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നേറുന്നുണ്ട് എന്നാണ് ഒരു കമ്പനി ആ കമ്പനി വരുമാനം നമ്മൾ എവിടെ പോയി നോക്കും ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പോയി നോക്കും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽ അലാലിസിൽ ഇതൊക്കെ പഠിച്ചതാണ് അപ്പം എല്ലാ കമ്പനീസും അവരുടെ ഇൻകം അല്ലെങ്കിൽ വരുമാനമൊക്കെ അക്കൗണ്ട് ചെയ്യും എന്തിനാണ് അക്കൗണ്ട് ചെയ്യുന്നത് എല്ലാത്തിനും ഒരു കണക്ക് വേണം അത് വേറെ കാര്യം അല്ലാണ്ട് വേറെ ചില ഗുണങ്ങളില്ലേ ഇപ്പം ഇങ്ങനെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് മനസ്സിലാക്കാമല്ലോ കഴിഞ്ഞ കൊല്ലം വരുമാനം കൂടുതലായിരുന്നു ഇത്തവണ വരുമാനം കുറഞ്ഞു എന്തുകൊണ്ട് വരുമാനം കുറഞ്ഞു അപ്പോൾ കമ്പനിക്ക് അനലൈസ് ചെയ്യാം പല പ്ലാൻസ് ഉണ്ടാക്കാം പല പദ്ധതികൾ തയ്യാറാക്കാം പോളിസീസ് തയ്യാറാക്കാം എന്നിട്ട് കമ്പനിയുടെ വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതേപോലെ ഒരു രാജ്യം ഒരു രാജ്യം രാജ്യത്തിൻ്റെ വരുമാനം രാജ്യത്തിൻ്റെ വരുമാനം ദേശീയ വരുമാനം അക്കൗണ്ട് ചെയ്യും എന്തിനാണ് അക്കൗണ്ട് ചെയ്യുന്നത് ഇതേപോലെ പല പോളിസീസും റെഡിയാക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്തിന് മൂന്ന് മേഖലയിൽ നിന്നാണ് വരുമാനം ഉണ്ടാകുന്നത് ഒന്ന് കാർഷിക മേഖല രണ്ട് വ്യാവസായിക മേഖല മൂന്ന് സേവന മേഖല നമ്മുടെ ഇന്ത്യൻ്റെ കേസിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് സേവന മേഖലയിൽ നിന്നാണ് പക്ഷേ പണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയിൽ നിന്നായിരുന്നു ഇന്നത് മാറി ഇത്തരത്തിലുള്ള പല മേഖലയിൽ നിന്നുള്ള വരുമാനം അക്കൗണ്ട് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്താണ് ഗുണം എന്ന് ചിന്തിക്കാം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ കഴിഞ്ഞ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് വരുമാനം കൂടുതലായിരുന്നു ഇത്തവണ കുറഞ്ഞു അപ്പം രാജ്യം അനലൈസ് ചെയ്യും ഗവൺമെന്റ് അനലൈസ് ചെയ്യും എന്നിട്ട് തീരുമാനിക്കും ഓക്കെ നമുക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫാമേഴ്സിന് കുറെ പദ്ധതികൾ തയ്യാറാക്കണം പല പോളിസീസും അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കണം അങ്ങനെ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കണം അങ്ങനെ പല കാര്യങ്ങളും ഈ വരുമാനം അക്കൗണ്ട് ചെയ്തിട്ട് അതിലൂടെ രാജ്യത്തിന് തീരുമാനിക്കാൻ പറ്റും ഈ ദേശീയ വരുമാനം അല്ലെങ്കിൽ ഈ നാഷണൽ ഇൻകം കണക്കാക്കാൻ നാല് ടേംസ് ഉണ്ട് ഒന്ന് ജി ഡി പി ഒന്ന് ജി എൻ പി മറ്റൊന്ന് എൻ ഡി പി ഓക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജി ഡി പി ആണ് ഈ നാലും പല ഫോംസ് ഓഫ് അതായത് ദേശീയ വരുമാനം പല രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്ന നാല് ടേംസ് ആണ് ഇതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ എല്ലാ രാജ്യവും അവരവരുടെ ജി ഡി പി കണക്ക് കൂട്ടിയിട്ട് പബ്ലിഷ് ചെയ്യും മാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് ഒക്കെ അവരുടെ മെമ്പേഴ്സ് അതായത് യുണൈറ്റഡ് നേഷൻസിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ ജി ഡി പി കമ്പയർ ചെയ്തിട്ടൊക്കെ പബ്ലിഷ് ചെയ്യും ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ജി ഡി പി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ രാജ്യത്തിൻ്റെ വരുമാനം കുറയുന്നു എന്നാണ് ആ രാജ്യം സാമ്പത്തികമായിട്ട് താഴോട്ടേക്ക് പോകുന്നു എന്നാണ് അപ്പം അത് ആ രാജ്യത്തിന്റെ നാണക്കേടാണ് അല്ലേ മൊത്തം ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടൊക്കെ യു എൻ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് വരുടെ നീ നന്നായി കൂടെ എന്നുള്ള രീതിയിലൊക്കെ യു എൻ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി വളരെ കുറഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ നമ്മൾക്കതൊരു മോശമാണ് നമ്മൾ സെൻസെക്സ് നിഫ്റ്റിയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ സെൻസെക്സ് നിഫ്റ്റിയൊക്കെ രാജ്യത്തിൻ്റെ ഒരു പ്രൗഡ് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതുപോലെ ഒന്നാണ് ജി ഡിയും കാരണം ജി ഡി പി കൂടി കഴിഞ്ഞാൽ ഒരുപാട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും കാരണം അവർ നോക്കുമ്പോൾ എന്താ ഓ ഇന്ത്യക്ക് ഭയങ്കര വരുമാനമേ കുറച്ച് പോയി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ജി ഡി പി ഇങ്ങനെ കുറഞ്ഞോട് വരുമ്പോൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യും ഇന്ത്യ പൂർ കൺട്രി ഐ ഡോ വോട്ട് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവർ വേറെ രാജ്യങ്ങളിൽ ജി ഡി പി കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് പറയും അപ്പം ജി പി കുറയുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല കാരണം നമ്മുടെ വരുമാനം കുറയാണ് വരുമാനം കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ വരുമാനം കുറയാണ് അല്ലേ അപ്പം ജി ഡി പി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമാണ് ഇനി എന്താണ് ഈ ജി ഡി പി എക്സാക്ട്ലി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമെറ്റിക്സിലെ ടോട്ടലാണ് എക്കണോമിക്സിലെ ഗ്രോസ് മാത്തമെറ്റിക്സിലെ ടോട്ടൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതാണ് എക്കണോമിക്സിലെ ഗ്രോസ് ഓക്കെ ഇനി ഡൊമസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതായത് പൂർത്തീകരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇനി ഇതൊന്ന് ഡീക്കോഡെയ്യാം ഓക്കെ ജി ഡി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായ പൂർത്തീകരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്ത വിലയാണ് ജി ഡി പി നമുക്കിതിനൊന്ന് ശരിക്കും മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മെയിനായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക തൊടാൻ പറ്റുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാം ഈ തൊടാൻ പറ്റുന്ന സാധനങ്ങളെ ഗൂഡ്സ് എന്ന് പറയും തൊടാൻ പറ്റാത്ത സാധനങ്ങളിലൂടെയും രാജ്യത്തിന് പൈസ ഉണ്ടാക്കാം അതിനെ സർവീസസ് എന്ന് പറയും സർവീസസിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നമ്മൾ പലരുടെയും ജോലി നമ്മൾ പലരുടെയും ജോലി നമുക്ക് തൊടാൻ പറ്റുമോ ഇല്ല പക്ഷെ നമ്മൾക്കെല്ലാവർക്കും അതിലൂടെ വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെയൊക്കെ വരുമാനം ജി ഡി പിയിൽ വരുന്നതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി തൊടാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സർവീസസിൽ വരും എന്തുകൊണ്ടാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കാരണം ജി ഡി പിയിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്താണ് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വെറും ഗുഡ്സ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് നോക്കാം തോണാൻ പറ്റുന്നത് എന്തും ഗുഡ്സ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു രാജ്യം കുറേ ടി വിൾ ഉണ്ടാക്കി വിൽക്കുന്നു ആ രാജ്യത്തിന്റെ അകത്ത് വിൽക്കാം അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാം പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം അങ്ങനെ രാജ്യത്തിന് പൈസ ഉണ്ടാക്കാം അല്ലെ ടി വി വിറ്റ് പൈസ ഉണ്ടാക്കാം ഈ രാജ്യം ടി വി വിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിനുള്ള ആൾക്കാരാണ് ഇത് ഉണ്ടാക്കി വിൽക്കുന്നത് ഓക്കെ നമ്മളെന്ത്ണ്ടാക്കി വിറ്റ് കഴിഞ്ഞാലും അത് ജി ഡി പിയിലേക്ക് വരും അത് രാജ്യം ഉണ്ടാക്കുന്നതിന് ഈക്വലാണ് ടി വി മാത്രമല്ല ഇതുപോലെ ആൾക്കാർ ഉണ്ടാക്കി വിൽക്കുന്ന എന്തും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആവാം ഓട്ടോമൊബൈൽസ് ആവാം ഫുഡ് ഐറ്റംസ് ആവാം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പിയിലേക്ക് ആഡ് ചെയ്യും ഈ ഫിനിഷ്ഡ് ഗൂഡ്സ് എന്ന് എടുത്ത് പറയാൻ ഒരു കാരണമുണ്ട് അതിന് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും നമുക്കൊരു കോട്ടൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഒരു രാജ്യം കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നിട്ടത് വിൽക്കുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിന് കുറച്ച് കോട്ടൺ വാങ്ങി മുറിവറ്റി അപ്പോൾ ഈ കോട്ടൺ വാങ്ങിയത് യൂസ് ചെയ്തു അത് ഞാൻ കൺസ്യൂം ചെയ്തു ഇവിടെ ഈ കോട്ടൺ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഒരു രാജ്യം രാജ്യമുണ്ടാക്കിയ കുറച്ച് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പോവാണ് എന്നിട്ട് ഇതേ കോട്ടൺ കോട്ടൺ സാരികളായിട്ട് മാറുന്നു അല്ലെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങളായിട്ട് മാറുന്നു അപ്പോൾ ഈ കോട്ടൺ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഏതാണ് സാരിയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കുന്നതെന്ന് എന്താണ് ജി ഡി ഡെഫിനിഷൻ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളെയും ആകെ മൊത്തവില അല്ലേ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കോട്ടണും രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന എല്ലാ കോട്ടൺ സാരിയും ഞാൻ കൗണ്ട് ചെയ്തെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ഡബിൾ കൗണ്ട് ചെയ്യല്ലേ കൗണ്ട് ചെയ്ത സാധനം തന്നെ ഞാൻ കൗണ്ട് ചെയ്യില്ല കാരണം അതിൽ കുറച്ച് കോട്ടൺ ഓൾറെഡി സാരിയായി മാറി അപ്പം ഇത്തരത്തിലുള്ള ഡബിൾ കൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കുന്നത് അപ്പം ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റ് എടുക്കും ആ പ്രോഡക്റ്റിലൂടെ വേറൊന്നും ആവുന്നില്ല ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വേറൊന്നും ആവുന്നില്ല അല്ലെങ്കിൽ അത് ആയിട്ട് എവിടെയും വിൽക്കപ്പെടുന്നില്ല അവസാനം വിറ്റഴിക്കപ്പെടുന്ന സാധനം അതാണ് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം ചായപ്പൊടി നമ്മുടെ വീട്ടിൽ ചായപ്പൊടി വാങ്ങുന്നു ചായ ഉണ്ടാക്കുന്നു നമ്മൾ ചായ ഒടിക്കുന്നു അപ്പം നമ്മുടെ വീട്ടിൽ ചായപ്പൊടി എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സാണ് ഇനി ഇതേ ചായപ്പൊടി ഹോട്ടലിൽ പോകുന്നു ഹോട്ടലിൽ അവരുണ്ടാക്കുന്നു ആ ചായ ഉണ്ടാക്കി ആ ചായ വിൽക്കുന്നു കൊണ്ട് ചായ ഉണ്ടാക്കി ചായ വിൽക്കുന്നു അവിടെ ഫിനിഷ് ഗുഡ്സ് ഏതാണ് അവരുണ്ടാക്കുന്ന ചായയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജി ഡി പിൻ്റെ ഡെഫിനേഷനിൽ ഫിനിഷ്ഡ് ഗൂഡ്സ് എന്ന് എടുത്ത് പറയുന്നത് അപ്പം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജി ഡി പിയിലോട്ട് ആഡ് ചെയ്യുന്നത് പത്ത് കിലോ സാരി പത്ത് കിലോ കോട്ടൺ പത്തൊമ്പത് പാക്കറ്റ് ചായപ്പൊടി ഇങ്ങനെയാണോ ആഡ് ചെയ്യുക അല്ല എല്ലാത്തിന്റെ മോണിറ്ററി വാല്യൂ എടുക്കും എല്ലാം പണത്തിലാണ് ആഡ് ചെയ്യുന്നത് ഇനി ഡൊമസ്റ്റിക് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള പലരും പുറത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു അല്ലേ ആ പുറത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒന്നും ജി ഡി പിയിൽ വരില്ല കാരണം അത് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലല്ല അവരുണ്ടാക്കുന്നത് അവർ രാജ്യത്തിന്റെ പുറത്താണ് ഉണ്ടാക്കുന്നത് അല്ലെ ഇനി പല ഫോറിനേഴ്സും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വന്ന് പൈസ ഉണ്ടാക്കുന്നു ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് മൾട്ടിനാഷണൽ കമ്പനീസ് എത്രയോ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് പൈസ ഉണ്ടാക്കുന്നു അത് നമ്മുടെ ജി ഡി പിയിൽ ഇൻക്ലൂഡഡ് ആവും ഓക്കെ അതാണ് ഈ ഡൊമസ്റ്റിക് എന്ന വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി അപ്പം ജി ഡി പി എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഈ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുലാസ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഫോർമുലാസ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഫോർമുലാസ് ഉണ്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക ഫോർമുല ബൈഹാർട്ട് പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം ഓക്കെ ഇനി ആരാണ് ഈ ജി ഡി പി അളക്കുന്നത് ആരാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ഇത് രാജ്യത്തിൻ്റെ ഒരു ആണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടിക്കൊന്നും ഗവൺമെൻറ് ഇത് അളക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും കൊടുക്കില്ല ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഗവൺമെൻറ് ബോഡീസ് തന്നെ ഇത് ചെയ്യണം ശരിക്കും പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ താഴെയുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഈ ജി ഡി പി അളക്കുന്നത് അതായത് പല ഡാറ്റാബേസിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിനും നാഷണൽ ഒക്കെ ഡാറ്റാബേസിൽ നിന്നും ഒക്കെ നടത്തി ഡാറ്റാസ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ജി ഡി പി പബ്ലിഷ് ചെയ്യുന്നത് എൻ എസ് ഒ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഓക്കെ ഇവരെല്ലാ കാർട്ടർലും റിസൾട്ട് പബ്ലിഷ് ചെയ്യും ജി ഡി പി റിസൾട്ട് നമുക്ക് കിട്ടില്ല ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ എൻഡ് ചെയ്യുന്നത് മാർച്ച് അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ് എല്ലാ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ ഇയർ സെയിം ആവണമെന്നില്ല നമ്മൾ എന്തുകൊണ്ട് ഏപ്രിൽ ടു മാർച്ച് എടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യു കെന്റെയും നമ്മുടെയും ഫിനാൻഷ്യൽ ഇയർ സെയിം ആണ് അപ്പം നമ്മളെ പണ്ട് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ്കാരാണല്ലോ അവരാണല്ലോ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് അപ്പം അതിൽ പലതും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇറയും ഫോളോ ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കാരെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ജി ഡി പി റിസൾട്ട് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും പബ്ലിഷ് ചെയ്യും അത് ഓരോ ക്വാർട്ടർലിയും ഇത് പബ്ലിഷ് ചെയ്യും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമുക്ക് ജി ഡി പി റിസൾട്ട് കിട്ടും ജി ഡി പി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ മൊത്ത വിലയാണ് ഇത് പണത്തിലാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ നമുക്കറിയാം ജി ഡി പി ഒരിക്കലും പണത്തിലല്ല പറയാറ് ജി ഡി പി എപ്പോഴും പേഴ്സൻറ്റേജിലാണ് പറയാറ് കാരണം നമുക്ക് അറിയേണ്ടത് കഴിഞ്ഞ തവണത്തേക്കാളും ഇത്തവണ ജി ഡി പി കുറഞ്ഞോ കൂടിയോ എന്നാണ് ഇനി ജി ഡി പി ഇന്ത്യൻ്റെ ജി ഡി പിൻ്റെ വാല്യൂ എത്ര ഡിജിറ്റ്സ് ആണെന്ന് നിങ്ങൾ പോയിട്ട് ഗൂഗിൾ ചെയ്യുക അത്രയും വലിയ ഡിജിറ്റ്സിലാണ് ജി ഡി പി ഉള്ളത് അപ്പം എപ്പോഴും പേഴ്സൻറ്റേജിൽ പറയുന്നതാണ് പേഴ്സൻറ്റേജ് ചേഞ്ചിൽ പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം നമുക്ക് അറിയേണ്ടത് കഴിഞ്ഞ കൊല്ലം നൂറാണെങ്കിൽ ഇത്തവണ അത്ര അപ്പം ഈ ജി പി ഒരു ഏഴ് ശതമാനം കൂടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നൂറാണെങ്കിൽ ഇത്തവണ നൂറ്റി ഏഴ് ജി ഡി പി ഒരു മൈനസ് സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നൂറാണെങ്കിൽ Rate rate so French, Hence, ൂ ഇനി നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ജി ഡി പി ഒരു ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും വലിയൊരു എഫക്റ്റ് ആണ് കാരണം അത്രയും വലിയൊരു വരുമാനത്തിലുള്ള ഇടിവാണ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത് രണ്ട് ക്വാർട്ടറിൽ നമ്മുടെ ജി ഡി പി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ജി ഡി പി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യം സാമ്പത്തിക മാന്ദ്യം ഫേസ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം ഓക്കെ അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എക്കണോമിസ്റ്റും പല ഫിനാൻഷ്യൽ എക്സ്പേർട്സും ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യൻ്റെ ജി ഡി പി ഇനിയും താഴോട്ടേക്ക് പോകും ഇനി അവസാനത്തെ ക്വാർട്ടർ അതായത് ഫോർത്ത് ക്വാർട്ടറിലെ ഇന്ത്യൻ്റെ ജി ഡി പിക്ക് കയറാൻ ചാൻസ് ഉള്ളൂ എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് പലരും പറയുന്നത് ഇനി നിങ്ങൾ പറ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി ഇത്രയും കുറഞ്ഞത് ഒക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പക്ഷെ ഇപ്പൊ വളരെയധികം ഇതുവരെ കുറയാത്തത്ര രാജ്യം രാജ്യത്തിന്റെ വളർച്ച താഴോട്ടേക്ക് പോയി അതിന് വലിയൊരു കാരണം കൊറോണ തന്നെയാണ് അപ്പം എന്തായിരിക്കും കാരണം എന്താണ് ജി ഡി പി ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആകെ മൊത്തവില അല്ലെ അതായത് സാധനം വിൽക്കപ്പെടണം ആ സാധനം വിറ്റിട്ട് ഗവൺമെന്റിന് പൈസ കിട്ടണം നമ്മളുടെ എക്സാമ്പിൾ എന്നെ എടുത്ത് നോക്കിക്കോ ഓണത്തിന് നമ്മൾ പണ്ട് ഒരുപാട് ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങുമായിരുന്നു അല്ലെ ഇത്തവണ ഓണത്തിന് ആരും സ്വന്തമായിട്ട് തന്നെ ഡ്രസ്സൊന്നും ഓണക്കൂടെ ഒന്നും വാങ്ങിയില്ല പൂക്കൾ ഒട്ടില്ല ഓണച്ചന്തയിൽ പോയിട്ട് ഒരുപാട് പർച്ചേസിങ് അതൊന്നും നമ്മൾ ചെയ്തില്ല അല്ലെ അതൊരു സിമ്പിൾ ആണ് ഇതുപോലെ ഒരുപാട് നൂറ് നൂറ് കണക്കിന് എക്സാമ്പിൾ ഉണ്ട് അതായത് നമ്മൾ പലരും ഷോപ്പിംഗ് ഒക്കെ കുറച്ചു നമ്മൾക്ക് തന്നെ അറിയാമോ നമ്മൾ പണ്ട് ഷോപ്പ് അത്ര ഷോപ്പ് ചെയ്യുന്നില്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല അല്ലേ അപ്പം ടൂറിസം മേഖലയിൽ ഗവൺമെന്റ് വലിയൊരു ഇടിവ് വന്നു ട്രാവൽ അതിൻ്റെ ആ ഒരു സെക്ടറിൽ ഗവൺമെൻറ് വളരെ വലിയൊരു ഇടിവ് വന്നു അങ്ങനെ പല രീതിയിലും എന്താണ് നമ്മൾ സാധനം വാങ്ങാണ്ടായി ഇനി സർവീസസ് എടുത്ത് നോക്കിക്കുമോ എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എത്ര പേർക്ക് ഹൈക്ക് നഷ്ടപ്പെട്ടു അപ്പം ആൾക്കാർ ഈ പൈസ അവർക്ക് ശമ്പളം കുറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും സാധനം വാങ്ങുമോ ഇല്ല അവർ പിന്നെയും സാധനം വാങ്ങുന്നതാ പറയും അവർ പിന്നെയും പിഷിക്ക് ജീവിക്കാൻ തുടങ്ങും അപ്പോൾ എന്താ സാധനം വിറ്റഴിക്കപ്പെടില്ല അപ്പം ഇതൊരു ചെയിൻ റിയാക്ഷനാണ് അപ്പം ഇവിടെ ഗവൺമെൻറ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ ജി ഡി പി കൂട്ടാൻ പറ്റുള്ളൂ അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഈ അൺ കൂടി കഴിഞ്ഞാൽ പിന്നെ ജി ഡി പി താട്ട് പോകും അപ്പോൾ രാജ്യം അൺ മാക്സിമം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം പൈസ ഇറക്കണം എക്കണോമിയിലേക്ക് എക്കണോമിക്ക് പൈസ ഇൻജക്റ്റ് ചെയ്യണം കാരണം പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ പോയിട്ട് സാധനം വാങ്ങുള്ളൂ അപ്പം അങ്ങനെ ഗവൺമെൻറ് പല പദ്ധതികളും പല പോളിസീസും എന്തെങ്കിലും പാക്കേജസുകളും കൊണ്ടുവന്ന് വന്ന് എക്കണോമിനെ പിടിച്ച് നിർത്തണം ജി ഡി പി മുന്നോട്ട് കൊണ്ടുവരണം ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഗവൺമെൻറ് ബൂസ്റ്റ് ചെയ്യണം ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ ഗവൺമെൻറ് ബൂസ്റ്റ് ചെയ്യണം അവരൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം ജി പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ജി ഡി പി കുറയുന്നത് രാജ്യത്തിന് മോശമാണ് പക്ഷേ എപ്പോഴും ഓർക്കുക ജി ഡി പി എനിക്ക് കൂടിയെന്ന് വെച്ചിട്ട് എല്ലാം ആയിരുന്നു വിചാരിക്കരുത് അതായത് ജി ഡി പി കൂടിക്കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ സംഭവമായിരുന്നു വിചാരിക്കരുത് കാരണം നമ്മൾ മനുഷ്യന്മാരെ കേസ് തന്നെ എടുത്തോ വരുമാനം കൂടിയാൽ എല്ലാം ആവോ എത്രയോ പേര് വരുമാനം കൂടിയവർ ഡിപ്രഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആത്മഹത്യ ചെയ്യുന്നു അപ്പം വരുമാനമല്ല മറിച്ച് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്ക് എല്ലാം വേണം അതായത് നമുക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ശുദ്ധമായ ശ്വസിക്കാൻ പറ്റുന്ന വായു വേണം ശുദ്ധമായ വെള്ളം വേണം അല്ല അതേപോലെ നല്ല ആയസ്സുള്ള നല്ല ആരോഗ്യമുള്ള നല്ലൊരു ജനത വേണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ അളക്കാനും ഒരുപാട് ഇൻഡക്സ് ഉണ്ട് കാരണം നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട് നമ്മുടെ രാജ്യം എവിടെയാണെന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജി ഡി പി എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ജി ഡി പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദേശീയ വരുമാനമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയാണ് കാണിച്ചിരുന്നത് ഈ ജി ഡി പി കൂട്ടാൻ ഗവൺമെൻറ് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പോളിസിസും പദ്ധതികളൊക്കെ തയ്യാറാക്കിയാലേ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെൻറ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ അതെപ്പോഴും മനസ്സിലാക്കുക അതുകൊണ്ടാണ് മീഡിയാസ് ഒക്കെ ഗവൺമെന്റ് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ജി ഡി പി എന്താണെന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഞാൻ സിംപിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ടേക്ക് കെയർ ബൈ